സ്വാഗതം തേജസ് ന്യൂസിലേക്ക് ഗുജറാത്തിലെ കോവിഡ് ആശുപത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ എട്ട് രോഗികൾ മരിച്ചു അഹമ്മദാബാദ് നവരംഗപുരയിലെ സ്വകാര്യ കോവിഡ് ചികിത്സാ കേന്ദ്രമായ ശ്രേയ ആശുപത്രിയിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ തീപിടുത്തമുണ്ടായത് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ചിരുന്ന രോഗികളാണ് അപകടത്തിൽ മരിച്ചതെന്ന് പി റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ച് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളുമാണ് മരണപ്പെട്ടത് ചികിത്സയിൽ കഴിയുന്ന നാൽപ്പതോളം രോഗികളെ സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി എട്ട് ഫയർ എഞ്ചിനുകളും അഗ്നിശമന സേനയുടെ പത്ത് ആംബുലൻസുകളും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ് അൻപത് കിടക്കകളുള്ള ആശുപത്രിയിൽ നാൽപ്പത്തിയഞ്ചോളം രോഗികളാണ് ഉണ്ടായിരുന്നത് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് രോഗികളെ രക്ഷപ്പെടുത്തി സർദാർ വല്ലഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിലേക്ക് മാറ്റിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം എട്ട് രോഗികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി തീപിടുത്തത്തിന് പിന്നാലെ ആശുപത്രിയുടെ പുറത്ത് രോഗികളുടെ കുടുംബാംഗങ്ങൾ തടിച്ചുകൂടിയിരുന്നു അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി അഹമ്മദാബാദിലെ ദാരുണമായ സംഭവത്തിൽ താൻ ദുഃഖിതനാണെന്നും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നതായും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു അതേസമയം രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തി കഴിഞ്ഞ കഴിഞ്ഞൂറിനോടെ പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് രോഗികളുടെ എണ്ണം പത്തൊൻപത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴായി ഉയർന്നു തൊള്ളായിരത്തി നാല് പേരാണ് ഇന്നലെ മാത്രം കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി അറുനൂറ്റി ഉയർന്നു ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്